ഹൃദയം കാമദേവനും പോലെ അവർ ദാമ്പത്യ ലഹരി ആവോളം ആസ്വദിച്ചു. മാസങ്ങളൊക്കെ കടന്നുപോയത് അവരറിഞ്ഞു. ഉത്തരായന കാലം പിറന്നിരിക്കുന്നു. കച്ചവടം പൊടി പൊടിക്കേണ്ട കാലമാണിത്. ഇനി കല്യാണത്തോടെ നിർത്തി വെച്ചിരുന്ന ആ കച്ചവടം പുനരാരംഭിക്കണം. തന്ന കുലത്തൊഴിലാണത്. ഗോവലൻ കച്ചവടത്തിനായുള്ള യാത്രായൊരുക്കം തൊഴിൽ. മുറികളിലും അറകളിലും ഒക്കെ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും രത്നങ്ങളും ഒക്കെ പുറത്തെടുത്ത് പൊതിഞ്ഞു കെട്ടി. അങ്ങനെ മനസ്സില്ല മനസ്സോടെയാണെങ്കിലും കണ്ണകി കോവലനെ യാത്രയാക്കി. തന്റെ സ്വപ്നങ്ങൾക്കും പ്രേമ സൗഭാഗ്യങ്ങൾക്കും ഇടവേള നൽകി കോവലൻ രത്ന വ്യാപാരത്തിനായി യാത്ര തിരിച്ചു. അന്ന് വൈകുന്നേരം അസ്തമന സമയത്ത് കാവേരി പൂമ്പട്ടണത്തിന്റെ പടിഞ്ഞാറെ തെരുവിൽ എത്തിച്ചേർന്നു. അതാ ആ തെരുവിന്റെ മധ്യഭാഗത്ത് ഒരാൾക്കൂട്ടം കോവലൻ തന്റെ കുതിരവണ്ടി നിർത്തി അങ്ങോട്ട് ചെന്നു. ആൾക്കൂട്ടത്തിന്റെ മധ്യത്തെ ഏതാ ഒരു സ്ത്രീ നിൽക്കുന്നു. ഏതാണ്ട് ഒരു 60 വയസ്സ് പ്രായം. നല്ല വെള്ളി പോലെ നിറച്ച തലമുടി. ആ വൃത്ത തന്റെ കഴുത്തിൽ നിന്ന് അരയോളം എത്തുന്ന ഒരു നവരക്തമാല അണിഞ്ഞിരിക്കുന്നു. ആ മാലയിൽ പതിച്ചിരിക്കുന്ന രക്തങ്ങളിൽ നിന്നും എണ്ണിയടിക്കുന്ന പൊൻപ്രഭ ആ ആൾക്കൂട്ടത്തിന്റെ കണ്ണം ജപിക്കുന്നു. നവരക്തമാല അണിഞ്ഞിരിക്കുന്ന ആ സ്ത്രീ അതാ വിളിച്ചു പറയുകയാണ്, ഏയ് മാളോരെ, 108 രക്തക്കല്ലുകൾ പതിച്ചിട്ടുള്ള ഈ മാല ഈ 7 നില മാളികയിൽ താമസിക്കുന്ന എന്റെ യജമാനത്തിയായ മാധവിയുടേതാണ്. അതെ, മാധവി വിഷയിക സുന്ദരി, കൂടാതെ നാട്ടിലെ മഹാനർത്തകിയും പിന്നെയോ ഗാനഗോകുലവും. മന്ദം ലസിക്കുന്ന മോഹനാഗി മാധകറാണിയാൻ ദേവസുന്ദരി മന്ദം ലസിക്കുന്ന മോഹനാഗി പിന്നെ തിളങ്ങുന്ന താരനേത്രങ്ങളും മോഹം വിടർത്തുന്ന ചാരുശില്പം പിന്നെ തിളങ്ങുന്ന താരനേത്രങ്ങളും മോഹം വിടർത്തുന്ന ചാരുശില്പം ണിയാം ദേവസുന്ദരി മന്ദം ലസിക്കുന്ന മോഹനാഗി മാധകറാണിയാം ദേവസുന്ദരി മന്ദം
വീണ്ടും പറയുന്നു നാട് വാഴുന്ന പൊന്നു തമ്പുരാൻ എന്റെ യജമാനത്തിയുടെ നൃത്തം കണ്ട് മതിമറന്നു സമ്മാനിച്ചതാണ് ഈ മാല. 1001 സ്വർണ നാണയങ്ങൾ തരുന്നവർക്ക് ഈ രക്തമാല വിൽക്കുന്നതായിരിക്കും. പിന്നെ ഈ മാല വാങ്ങുന്നയാളെ എന്റെ യജമാനത്തി ആ വിശ്വേക സുന്ദരി മാധവി ഉണ്ടല്ലോ കാമുകനായി സ്വീകരിക്കുന്നതായിരിക്കും. അതെ, 1001 പവൻ കൊടുത്ത് ഈ മാല വാങ്ങാൻ ആണായി പിറന്നവരാരുണ്ടോ? ഓ, മാധവിയുടെ കാമുകനാകാനുള്ള ഭാഗ്യമുണ്ടോ? എനിക്കൊരു ആഗ്രഹം, ആ മാല എല്ലാം വിട്ടുപറക്കിയായിരുന്നു, വാങ്ങിച്ചല്ലോ അച്ഛനെ, മാല വാങ്ങിച്ചാലേ ഒരു സുന്ദരിയല്ലേ ഫ്രീ ആയി കിട്ടണത്. സുന്ദരിയെ കിട്ടും, പക്ഷെ ആശാൻ വിചാരിച്ചു ആശാന്റെ കൊച്ചിനോ ഒരു അരഞ്ഞാണോ വാങ്ങി കൊടുക്കുന്നുണ്ടോ? മാല നടക്കണം, കൊള്ളാം കൊള്ളാം. എന്തായാലും ആ വൃദ്ധ തന്റെ വെല്ലുവിളിയും പരിഹാസവും തുടർന്നു കൊണ്ടേയിരുന്നു. അത് കേട്ട് നൃത്തനർത്ത് സഹായരായി നോക്കി നിന്നു. പക്ഷേ കോടീശ്വരനായ കോവലൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. അയാൾ 1001 കുതിരപ്പവൻ എണ്ണിക്കൊടുത്ത് ആ നവരക്തമാല സ്വന്തമാക്കി. ഒപ്പം അതിന്റെ ഉടമസ്ഥയായ മാധവി. അങ്ങനെ ഒടുവിൽ കോവലൻ താൻ കുളിച്ച് താലി കെട്ടിയ കണ്ണകിയെ മറന്നു. അങ്ങനെ എല്ലാം മറന്ന് മാധവി എന്ന വാര സ്ത്രീയുടെ സൗന്ദര്യത്തിലും ആട്ടത്തിലും പാട്ടിലും മുഴുകി കാലം കഴിച്ചു. ചന്ദന്മാരെ സാക്ഷിയാക്കി താലി അണിയിച്ച കണ്ണകി, മനസാ മറന്നു കഴിഞ്ഞയാളും ചന്ദന്മാരെ സാക്ഷിയാക്കി താലി അണിയിച്ച കണ്ണകി, ചന്ദന്മാരെ സാക്ഷിയാക്കി താലി അണിയിച്ച കണ്ണകി. കോലൻ മാധവിയുമായി ആർത്തുല്ലസിച്ച് കഴിയുമ്പോൾ ആഴികകൾ കകലി ഭർത്താവിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും പാതിവൃത്തി വ്രതമെടുത്ത് ഏകാദശി നൊയമ്പ് നോറ്റു കഴിയുകയാണ് കണ്ണകി. നാടും വീടും കുടുംബവും മറന്ന് ഉല്ലടയായ മാധവിയുടെ ശൃംഗാര പ്രീഡനങ്ങളിൽ മുഴുകി കോവലൻ അവിടെ ആർത്തുല്ലസിക്കുമ്പോൾ തന്റെ പ്രിയ ഭർത്താവിനെ കാത്ത് വഴിക്കണ്ണുമായി വ്രതം നോറ്റു കഴിയുകയാണ് കുലസ്ത്രീയായ കണ്ണകി. കാവേരിയാറ്റിൽ നിന്നേ വെള്ളം, കാവേരിയാറ്റിൽ നിന്നേ വെള്ളം, ഉൾക്കടൽ തീരത്തൊഴുകി എത്തി, ഉൾക്കടൽ തീരത്തൊഴുകി എത്തി, കാവേരിയാറ്റിൽ നിന്നേ വെള്ളം, കാവേരിയാറ്റിൽ നിന്നേ വെള്ളം, ഉൾക്കടൽ തീരത്തൊഴുകിയെത്തി, ഉൾക്കടൽ തീരത്തൊഴുകിയെത്തി. ശോഭാമങ്ങി വർഷകാലത്തിൻ്റെ ഉഴമെത്തി, കാവേരിയാറ്റിൽ നിന്നേറെ വെള്ളം, കാവേരിയാറ്റിൽ നിന്നേറെ വെള്ളം, ഉൾക്കടൽ തീരത്തൊഴുകിയെത്തി, ഉൾക്കടൽ തീരത്തൊഴുകിയെത്തി.